അവർ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം അതാണ്. ഇങ്ങനെ പശുവിനെ സംബന്ധിച്ച ചില പ്രചാരണങ്ങൾ നടത്തുക, മുസ്ലിം ചെറുപ്പക്കാരെ അന്യായമായി അടിച്ചു കൊല്ലുക, മുസ്ലിങ്ങൾക്കെതിരെ വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുക, മുസ്ലിങ്ങൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ചിഹ്നങ്ങളെ അപമാനിക്കുക, ഇങ്ങനെയുള്ള സ്ഥിരം അടവുകളാണ്. ഈ സ്ഥിരം നമ്പറുകൾ പുറത്തെടുത്താൽ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ പെട്ടെന്ന് വികാരം കൊള്ളിക്കാൻ കഴിയും. അവർ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തും. അത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ മലപ്പുറത്ത് മുസ്ലിങ്ങൾ പ്രസവിക്കുന്നത് ഒരു മൃഗത്തിന്റെ വൃത്തികെട്ട മൃഗത്തോട് ഉപിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ അതേ അളവിലോ അതിനേക്കാൾ മോശമായോ തിരിച്ച് ഗോപാലകൃഷ്ണനെ എതിർക്കേണ്ടതിന് പകരം ഗോപാലകൃഷ്ണനെ പ്രതിനിധീകരിക്കാത്ത, ഗോപാലകൃഷ്ണനെ പിന്തുണക്കാത്ത, ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാത്ത ഹൈന്ദവ സമൂഹത്തിന് നേരെ പ്രകോപനപരമായി സംസാരിക്കുന്നിടത്ത് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരുണ്ടായിരുന്നു എന്നുള്ളതൊരു കാര്യമാണ്. പശു ഒരു ഉദാഹരണമായി ഞാൻ പറയാം. പശു എന്ന് പറയുന്നത് BJP തെരഞ്ഞെടുപ്പ് ചിഹ്നമല്ല, BJP തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. ഈ പശുവിനെ രംഗത്തിറക്കുമ്പോൾ അവർ കാണുന്നത് പശുവിന്റെ പേരിൽ അവർ ചില കാര്യങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പശുവിനെ വിമർശിക്കും, നമ്മൾ പശു പൂജയെ നമ്മൾ വിമർശിക്കും, പശു പൂജകരെ നമ്മൾ മോശമായി നമ്മൾ പ്രതികരിക്കും അതിനെതിരെ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു മനസ്സ് മുറിപ്പെടും. ഹിന്ദു മനസ്സ് വ്രണിതമായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഹിന്ദുക്കളെ ശാഖയിലേക്ക് ലഭിക്കും. അതാണ് അവരുടെ അജണ്ട. പശു എന്ന് പറയുന്നത് നാം മതപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സമുദായത്തിന്റെ ആരാധനാമൂർത്തിയാണ്, അവരുടെ ഇലാഹാണ്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എന്തും തങ്ങളുടെ മൂർത്തിയാണെന്നും മഅബൂദാണെന്നും ആരാധനാ വസ്തുവാണെന്നും സങ്കല്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഉണ്ടല്ലോ. പക്ഷെ നാം ചെയ്യേണ്ട കടമ എന്താണ്? ലാ തസുബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹി ഫയസുബുല്ലാഹ അദവം ബിഗൈരിൽ. മറ്റു മതസ്ഥർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധനാ മൂർത്തികളെ നിങ്ങൾ ഒരിക്കലും വിമർശിക്കരുത്, നിങ്ങൾ അതിനെ ശകാരിക്കരുത്, നിങ്ങൾ അതിനെ കളിയാക്കരുത്. അത് കർശനമായ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. RSSനെ വിമർശിക്കാം, പക്ഷെ നമുക്ക് ഒരു മതസ്ഥരുടെ വിഗ്രഹത്തെ, അവരുടെ ആരാധനാ മൂർത്തിയെ, അവരുടെ ദൈവത്തെ അതിനെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല. നാം പശുവിനെ വിമർശിക്കുമ്പോൾ, നാം പശുവിനെ കളിയാക്കുമ്പോൾ, നാം പശുവിനെതിരെ നമ്മുടെ ശകാരം ചൊരിയുമ്പോൾ അത് ചെന്ന് തറക്കുന്നത് ഹിന്ദു മതത്തോട് ഒരു കൂറുമില്ലാത്ത RSSകാരന്റെ നെഞ്ചിലല്ല, ഹിന്ദു മതത്തെ പൊന്നുപോലെ കാണുന്ന നല്ലവരായ ഹിന്ദു സമുദായത്തിനകത്തുള്ള വിശ്വാസികളുടെ നെഞ്ചത്തേക്കാണ്. ഇവിടെയാണ് ഫാസിസത്തിന്റെ അജണ്ട തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നത്. നാം അവരുടെ കോലൂത്തുകാരാവരുത്. ജുനൈദിനെ കൊന്നു, ശരി.